നമസ്കാരം, എൻ്റെ പേര് അനൂപ് വിനോദ്. ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. Q4 ശേഷം കോൾ ഇന്ത്യ എങ്ങോട്ട്? ജനുവരി മാർച്ച് ത്രൈമാസ ഫലപ്രഖ്യാപനത്തെ തുടർന്ന് കോൾ ഇന്ത്യയുടെ ഓഹരി വില ഇന്ന് 1.41% ഉയർന്നു. ജനുവരി മാർച്ച് ത്രൈമാസത്തിൽ മുൻവർഷം സമാന കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ കോൾ ഇന്ത്യ 46% ലാഭ വളർച്ചയാണ് കൈവരിച്ചത്. 6,715 കോടി രൂപയാണ് കമ്പനിയുടെ ലാഭം. നടപ്പ് സാമ്പത്തിക വർഷം 3rd ത്രൈമാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ ലാഭ വളർച്ച 47.40%. മുൻവർഷം സമാന കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ കമ്പനിയുടെ പ്രവർത്തന വരുമാനത്തിൽ 47.40% വളർച്ചയുണ്ടായി. 32,707 കോടി രൂപയാണ് കമ്പനിയുടെ വരുമാനം. 3rd ത്രൈമാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ വരുമാന വളർച്ച 15%. ജനുവരി മാർച്ച് ത്രൈമാസ ഫലത്തിന് ശേഷം ആഗോള ബ്രോക്കറേജായ സിറ്റി കോൾ ഇന്ത്യയുടെ ന്യൂട്രൽ എന്ന റേറ്റിംഗ് നിലനിർത്തി. അതേസമയം ലക്ഷ്യമാക്കുന്ന വില ഉയർത്തി. 180 രൂപയാണ് ലക്ഷ്യമാക്കുന്ന വില. ഇന്ന് കോൾ ഇന്ത്യ 183.25 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. മറ്റൊരു ആഗോള ബ്രോക്കറേജായ ക്രെഡിറ്റ് സ്വിസ് കോൾ ഇന്ത്യയുടെ ഔട്ട് പെർഫോം എന്ന റേറ്റിംഗ് നിലനിർത്തി. പ്രതീക്ഷിക്കുന്ന വില 225 രൂപയിൽ നിന്നും 250 രൂപയായി ഉയർത്തി. കോൾ ഇന്ത്യ കൈവശം വയ്ക്കുക എന്ന റേറ്റിംഗ് ജെഫ്രീസ് നിലനിർത്തി. പ്രതീക്ഷിക്കുന്ന വില 160 രൂപയിൽ നിന്നും 175 രൂപയായി ഉയർത്തി. ഓഹരി വിപണിക്ക് നേട്ടം. തുടർച്ചയായി 3 ദിവസം നഷ്ടം രേഖപ്പെടുത്തിയ ഓഹരി വിപണി ഇന്ന് നേട്ടമുണ്ടാക്കി. നിഫ്റ്റി 16,150 പോയിന്റിന് മുകളിലായി ക്ലോസ് ചെയ്തു. നിഫ്റ്റി 144 പോയിന്റ് നേട്ടത്തോടെ 16,170 സെൻസെക്സ് 503 പോയിന്റ് ഉയർന്ന് 54,252 വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിലെ 1,712 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1,509 ഓഹരികൾ ഇടിവ് നേരിട്ടു. 126 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ, അപ്പോളോ ഹോസ്പിറ്റൽസ്, SBI, HDFC ബാങ്ക് എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. ITC, UPL, ഡിവിസ് ലാബ്സ്, സൺഫാർമ, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. നിഫ്റ്റി മെറ്റൽ, IT, പവർ, റിയൽ എസ്റ്റേറ്റ്, ബാങ്ക് സൂചകകൾ 1% മുതൽ 3% വരെ നേട്ടം രേഖപ്പെടുത്തി. BSE മിഡ് ക്യാപ് സൂചിക 1.40% സ്മോൾ ക്യാപ് സൂചിക 0.78% നേട്ടത്തോടെ ക്ലോസ് ചെയ്തു.